മാമനല്ല അവർക്ക് ഇങ്ങനെ ഒരാളുള്ളത് പോലും അറിയില്ല. ഞാൻ കൊച്ചച്ഛൻ ഇല്ല, അവര് ചെന്നൈയിലല്ലേ താമസിക്കുന്നെ. പിന്നെ ചേട്ടന്റെ മക്കളെ അവര് ഇപ്പം ചേട്ടന്റെ മോനെയൊക്കെ എനിക്ക് വന്ന ഈ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കാൻ പോണ്ട് പറയൂലേ, പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയുന്ന പോലെ എന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടാണ് ഇത് ഈ തെണ്ടീനെ അങ്ങനെയൊക്കെയാണ്. പക്ഷെ എപ്പോഴും തോക്കരുത് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. എനിക്കാണെങ്കിൽ ഒരിക്കലും തോക്കരുത്, അവര് തോപ്പിക്കണെന്ന് നമുക്ക് ഇതൊക്കെ വാതുവെപ്പാണ്, ഉടനെ വാതുവെപ്പാക്കി. നമ്മുടെ ടീമിൽ തന്നെയുള്ള പല ഡയറക്ടേഴ്സും നടന്മാരുടെ ടീമിന് വേണ്ടിട്ട് നമ്മളെ തോപ്പിക്കാൻ വേണ്ടിട്ട് നിന്നുണ്ട്. പിന്നെ ആണോ? പിന്നെ എനിക്ക് തോന്നിയതാണോ അല്ല ഓണത്തിന് സാധാരണ എങ്ങനെയാ? അല്ലെങ്കിൽ മുന്നേ ഉള്ള ഓണത്തിന് എന്തായിരുന്നു കലാപരിപാടികൾ വേറെ ഉണ്ടായിരുന്നോ? ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഓണങ്ങൾ പ്രത്യേകിച്ച് കോളേജൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് ബോധമില്ലാത്ത ഓണക്കാലമായിരുന്നു. ബോധമില്ലാത്ത അപ്പം അതെ അതെ. അപ്പൊ ഇപ്പൊ ബോധം ഉണ്ടെന്നാണോ? അപ്പൊ ഇപ്പൊ ബോധം ഉണ്ടെന്നാണോ? ശ്രീനിവാസൻ സാറിന്റെ ഒരു വീഡിയോ ഒക്കെ വൈറലായിരുന്നുണ്ട്. എന്റെ ഇളയ മോന് കുറച്ച് ബുദ്ധി. അത് പണ്ട് പറഞ്ഞല്ലേ. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് എനിക്ക് ബുദ്ധി കുറവാണെന്നാ. ഫാൻസ് അസംബിൾ. എന്റെ ഫാൻസ് അതിന്റെ താഴെ മിക്കവാറും കമന്റ് ഇട്ടൊക്കെ ഒന്ന് വിളിച്ചതാണ് പുള്ളിനെ. മിസ്റ്റർ ശ്രീനിവാസൻ കാനഡ, USA, സ്വിറ്റ്സർലൻഡ്, ന്യൂസിലൻഡ്, സ്വിറ്റ്സർലൻഡ് ഇല്ലാട്ടോ, അങ്ങനെയുള്ള ഏത് സ്ഥലങ്ങളിൽ വേണേലും നിങ്ങൾക്ക് പുറത്തേക്ക് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ധൈര്യമായി മാറ്റ് ഗ്ലോബൽ സ്റ്റഡി അബ്രോഡിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ധ്യാനിന് അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടോ? ഇപ്പഴും ഉണ്ടോ? ഇനി എവിടെയാ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുള്ളത്? ബാങ്കോക്ക്, പട്ടായ. ഇനി എവിടെയാ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുള്ളത്? പോയി പുള്ളിനെ എയർപോർട്ടിൽ ഞാൻ കൊണ്ടുവിട്ടു. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ബവറേജിലോട്ട് പോകുന്നു. താനടുക്കുന്നു 10 മണിയായി, 11 മണിയായി, 12 മണിയായി. ഞങ്ങൾ ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ബെല്ലടി, ഡോർ ഇങ്ങനെ തുറന്നത്. ചേട്ടൻ ചേട്ടൻ നിൽക്കുക. ഞാൻ എയർപോർട്ടിൽ വിട്ടാളാ, എങ്ങനെ വന്നു? ഫ്ലൈറ്റ് മിസ്സായി. ഈ കേറി വന്നതും എന്നെ കണ്ടു. ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, നാളെ വന്നു. പുള്ളിയുടെ ഫ്ലാറ്റ് പുള്ളി തന്ന കാശ്. നമ്മുടെ ധ്യാനേട്ടനാണ്. അതെ, ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ക്യാരക്ടർ ഉള്ള ഒരു മനുഷ്യനെ തന്നെയാണോ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ജേണി എപ്പോഴാ തീർന്നതല്ലേ ചോദിച്ചു? ഒന്നും മനസ്സിലായിട്ടില്ല. അതെ, ഞാൻ ചോദിച്ച സ്ക്രിപ്റ്റ് എപ്പോഴാണ്, ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തുടക്കം എവിടെ നിന്നായിരുന്നു? അതാണ് പറഞ്ഞത്, അതിന്റെ ഒരു സ്കെൽട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഊറ ചോദ്യത്തിന് കഴിയുമ്പോ ഉത്തരം പറയും. എങ്ങനെ സാധിക്കുന്നു? ഏ വിശാലേട്ടാ, എങ്ങനെ ഇതിനെ കൊണ്ടുനടക്കാൻ പറ്റുന്നേ? ഞാൻ പൊട്ടിക്കോ വൈകം പൊട്ടിക്കോ, നിങ്ങൾ അവരോട് തീരുമാനത്തിനെത്തിക്കോ. ചേട്ടൻ പൊട്ടിക്കട്ടെ, ചേട്ടൻ പൊട്ടിക്കോ. കുഞ്ഞുനാളോട് ചേച്ചിയുടെ ടി വി കാണുന്ന ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിറക്ടർ ദിലീഷ് പോത്തൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി.
പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇടണം. മൂന്ന് ചാൻസ് ചെയ്ത് തരാം. സാധിക്കും, നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മള് പണ്ടേ ഫ്രണ്ട്സ് ആണ് ഞങ്ങള്. ഓർമ്മയില്ലേ 2020 വിഷു വിഷസ് വോയിസ് അയച്ചത് എനിക്ക്? പെൺകുട്ടിയൊക്കെ എപ്പോഴും ഈ കോമഡി പറയുന്നത്, അതായത് ചിരിപ്പിക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടം. ചേട്ടാ അങ്ങനെയല്ല, ബുദ്ധിയുള്ള പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്. നീ ആയിരിക്കും എന്നെ എന്നെ ഒരു ഹാപ്പി വിഷുവിൽ വീണ ആളാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പുതുമുഖ സംവിധായകർക്ക് ഇങ്ങനെ ചാൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അജു പറഞ്ഞു, ചെറിയ ഞാൻ പറഞ്ഞു വളരെ കാഷ്വലായിട്ട് ഞാൻ പറഞ്ഞു, അതാ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അജു ആ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു അങ്ങനെയല്ല, നമ്മുടെ ഫണ്ടാസ്റ്റിക്കിൻ്റെ വിഷൻ എന്ന് പറയുന്നത് തന്നെ പുതുമുഖ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് ഉള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷൻ എന്ന് വളരെ സീരിയസ് ആയിട്ട് അജു പറഞ്ഞു. അടുത്തൊരു ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന് ശേഷമുള്ള ഇൻ്റർവ്യൂവിൽ ഇതേ ചോദ്യം, എന്താണ് ഷഹദ് എന്നുള്ളൊരു പുതുമുഖ സംവിധായകന് ഇത് കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അജു പറയുക, അതാകുമ്പോൾ കാശൊന്നും കൊടുക്കണ്ടല്ലോ. ഒരു നിലപാട് വേണ്ട ഒരു മനുഷ്യന്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമ്മുടെ വിഷൻ തന്നെ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. മൂന്നാൾക്കാർ ഉൾപ്പെടെ എന്നുള്ള കമ്പനിയാണ്. അപ്പൊ അതിൽ ഒരാൾ അങ്ങനെ പറഞ്ഞു, അപ്പൊ തന്നെ ഞാൻ മാറ്റി പറഞ്ഞു. പിറ്റത്തെ ഇന്റർവ്യൂവിൽ അജു മാറ്റി പറഞ്ഞപ്പോ ഞാൻ മാറ്റി പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഞങ്ങൾക്കൊരു നിലപാടില്ല എന്ന്. അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്ന ക്യാരക്ടർ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ്, ഒരു ഫോറൻസിക് സർജൻ ആണ്. അപ്പൊ ഇദ്ദേഹം ഒരു ഫോറൻസിക് സർജൻ ആവുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയാണ് ധ്യാനേട്ട അങ്ങനത്തെ ഒരു റോളൊക്കെ ചെയ്യാൻ തോന്നുന്നത്? മാഡത്തിനോട് എനിക്ക് ചോദിക്കാല്ലേ, കാരണം ആ ഒരു ക്യാരക്ടർ എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു? അപ്പൊ ഈ ഫോറൻസിക് നിനക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള കാരണം എന്താ? അതുപോലെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ലേ നിനക്ക് കിട്ടിയത്? അതുപോലെ എനിക്ക് കിട്ടി.